നമസ്കാരം ഞാൻ ചെങ്കൽ സാബു ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരായ യുവാക്കളെ ത്രസിപ്പിച്ചിരുന്ന ഒരു മാതകസുന്ദരി രതിഭാവങ്ങളാൽ സമ്പന്നയായ മലയാള സിനിമയുടെ ആദ്യ കാലഘട്ടത്തിലെ സെക്സ് ബോംബ് ബോംബെന്നറിയപ്പെട്ട ചെറുപ്പക്കാരുടെ ഉറക്കം കെടുത്തിയ താരസുന്ദരി അതാണ് നടി പ്രമീള ഈ പ്രമീളയുടെ സിനിമയിലെയും ജീവിതത്തിലെയും ചില മുഹൂർത്തങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക തമിഴ്നാട്ടിലെ തിരുച്ചിയിലാണ് പ്രമീള ജനിച്ചത് കുട്ടിക്കാലത്ത് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി തൻ്റെ കുടുംബസുഹൃത്തായ നമ്മുടെ മലയാളത്തിലെയും പിന്നെ തമിഴിലെയും ഹിറ്റ് ഡയറക്ടറായ അക്കാലത്ത് കെ എസ് ഗോപാലകൃഷ്ണൻ്റെ വാഴകെട്ടി വാഴകെ എന്ന് പറയുന്ന ചിത്രത്തിലാണ് പ്രവീള ചേച്ചി ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ആ സമയത്ത് തന്നെ എം ജി ആറിൻ്റെ സഹോദര പുത്രൻ്റെ കൂടെ മീനവൻ മകൻ എന്നൊരു ചിത്രത്തിൽ അഭിനയിച്ചു പക്ഷേ ആ ചിത്രം എന്തുകൊണ്ടോ പൂർത്തിയായില്ല ആ പടം പുറത്തിറങ്ങിയില്ല പക്ഷേ അതിൽ അഭിനയിച്ചതിൻ്റെ പ്രതിഫലം പ്രമീള ചേച്ചിക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പുറത്തിറങ്ങിയ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മറനാട്ടിലൊരു മലയാളി ലൈൻ ബസ് പിന്നെ സംഭവാമി യുഗേ ഗെ എന്നീ ചിത്രങ്ങളിൽ വളരെ ശ്രദ്ധേയമായ റോളുകളാണ് പ്രമീളയ്ക്ക് ലഭിച്ചത് ഇതിൽ മറനാട്ടിലൊരു മലയാളി എന്ന് പറയുന്ന ചിത്രത്തിൽ അഡ്രൂഫാസിയുടെ ജോഡിയായിട്ടാണ് പ്രമീള ചേച്ചി അഭിനയിച്ചത് ആരും മൂടൻ്റെ മകളായിട്ടും മധുവും ജയഭാരതിയും ഉമ്മറും ഒക്കെയായിരുന്നു ലൈൻ ബസ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയതാക്കൾ ഇതിൽ പാസിയുടെ മകളായിട്ടാണ് പ്രമീള അഭിനയിച്ചത് അതും നല്ല ശ്രദ്ധേയമായ ഒരു വേഷമായിരുന്നു സംഭവാമി യുഗേ യുഗെ എന്ന ചിത്രത്തിൽ പ്രേംനസുറിനോടൊപ്പവും അടർവാസിയോടൊപ്പവും പ്രമീള അഭിനയിച്ചു ആ സിനിമയിൽ നമ്മുടെ അന്തരിച്ചു പോയ നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരിയായ നടിയായിരുന്ന വിജയശ്രീ പിന്നെ സാധന എന്ന് പറയുന്ന ഒരു നടി പിന്നെ പ്രമീള ചേച്ചി ഇവർ മൂന്ന് പേരും ചേർന്ന് അഭിനയിക്കുന്ന ഒരു സ്വിമ്മിങ് പൂൾ രംഗമുണ്ട് അതായത് നസീറും ജാഡ് ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ട് തുടങ്ങി തീരുന്നവരെ ഒരു മൂന്ന് പേര് സ്വിമ്മിങ് ഡ്രസ്സിൽ കുളിക്കുന്ന സീനാണ് കരയിൽ കയറുകയും പിന്നെയും വെള്ളത്തിൽ ചാടുകയും നീന്തുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രംഗം ആ ഒരു സീനെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ യുവാക്കളെ ഏറെ ത്രസിപ്പിച്ച ഒരു സീനായിരുന്നു അത് പ്രമീള ചേച്ചിയുടെ സിനിമാ ജീവിതത്തിൽ തന്നെ മാറ്റി മറിച്ച ഒരു സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കെ ബാലചന്ദർ സംവിധാനം ചെയ്ത അരങ്ങേറ്റം എന്ന് പറയുന്ന തമിഴ് ചിത്രം അതിൽ ലളിത എന്ന് പറയുന്ന ഒരു അഭിസാരികയുടെ വേഷമായിരുന്നു പ്രമീള ചേച്ചിക്ക് ഈ അരങ്ങേറ്റം എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രമേള ചേച്ചി അവിചാരിതമായി കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയുടെ ഡാൻസിൻ്റെ അരങ്ങേറ്റത്തിന് പ്രമീള ചേച്ചി പോകുമ്പോൾ അവിടെ വെച്ച് ഒരു കശ്മലൻ്റെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാകുന്നു അതോടുകൂടി ഈ പ്രമീള ചേച്ചി ഒരു വേശ്യയായി അഭിസാരികയായി മാറുന്നു അതായത് ആ ഡാൻസിൻ്റെ അരങ്ങേറ്റവും അവരുടെ ആ വേശ്യാവൃത്തിയിലേക്കുള്ള അരങ്ങേറ്റവും അതാണ് ആ ചിത്രത്തിൻ്റെ കൊണ്ട് ഉദ്ദേശിച്ചത് അതിൽ തകർപ്പൻ അഭിനയമാണ് പ്രമീള ചേച്ചി കാഴ്ചവെച്ചു അതിലെ നായകൻ നമ്മുടെ തമിഴകത്തെ ഇപ്പോഴത്തെ സൂപ്പർ ഹീറോ സൂര്യയുടെ അച്ഛൻ ശിവകുമാറായിരുന്നു ഈ ചിത്രം ആ വർഷത്തെ തമിഴ്നാട്ടിൻ്റെ സ്റ്റേറ്റ് അവാർഡ് പ്രമീളയ്ക്ക് വാങ്ങിക്കൊടുക്കുകയുണ്ടായി പിന്നെ ഫിലിംഫെയർ അവാർഡ് ഫിലിം ഫാൻസ് അസോസിയേഷൻ അവാർഡ് അങ്ങനെ ധാരാളം അവാർഡുകൾ ഈ അരങ്ങേറ്റം എന്ന ചിത്രത്തിന് ലഭിച്ചു അതോടുകൂടിയാണ് തെന്നിന്ത്യയിൽ പ്രമീള ചേച്ചിയുടെ കരിയർ ഉയർന്നത് വീണ്ടും തുടർന്ന് ഒട്ടേറെ ചിത്രങ്ങൾ മലയാളത്തിൽ പ്രമീള ചേച്ചിക്ക് ലഭിച്ചു അന്നത്തെ മലയാളത്തിൻ്റെ ഒരു ഹീറോ ആയിരുന്ന വിൻസെൻറ്റിൻ്റെ കൂടെ താലപ്പൊലി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനുള്ള അവസരം പ്രമീള ചേച്ചിക്ക് ലഭിച്ചു അതിൽ നമ്മുടെ തെന്നിന്ത്യയിലെയും മലയാളത്തിലെയും ഹിന്ദി സിനിമാ ലോകത്തിലെ പ്രശസ്ത നടിയായിരുന്ന പോയ ശ്രീദേവിയായിരുന്നു പ്രമീള ചെച്ചിയുടെ മകളായിട്ട് അഭിനയിച്ചത് അതുപോലെ തന്നെ വിൻസെൻ്റിനോടൊപ്പം അഭിനയിച്ച അംഗീകാരം എന്ന് പറയുന്ന സിനിമ അതിലും വിൻസെൻറ്റിൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് ആ സിനിമയിൽ ഉടനീളം പിന്നെ പ്രമീള ചെച്ചി ഒരു ചെയറിലാണ് അതായത് കാലിന് സ്വാധീനമില്ലാത്ത ഒരു സ്ത്രീയായിട്ടാണ് അഭിനയിച്ചത് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത അതിനു പറ്റാത്ത ഒരു കഥാപാത്രമായിരുന്നു അത് അങ്ങനെ വന്നപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ ആദ്യകാല കാമുകയായിരുന്ന ശ്രീദേവിയുടെ മകളെ എടുത്ത് സ്വന്തം മകളെ പോലെ വളർത്തുന്ന ഒരു കഥാപാത്രമാണത് ഈ അംഗീകാരം പുറത്തിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ നമ്മളെ ഭരതൻ സംവിധാനം ചെയ്ത ആരവം എന്ന് പറയുന്ന ചിത്രത്തിൽ പ്രവീള ചേച്ചി അഭിനയിച്ചു തൻ്റെ ശരീര സൗന്ദര്യം വളരെ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ആരവത്തിലൂടെ പ്രവീള ചേച്ചിക്ക് കിട്ടിയത് ഭരതൻ്റെ ചിത്രമാകുമ്പോൾ പറയേണ്ടതില്ലല്ലോ അതിൽ ജനാർദ്ദനൻ പിന്നെ നെടുമുടി വേണു പിന്നെ ബഹദൂർ തുടങ്ങിയവരാണ് ആ ചിത്രത്തിൽ അഭിനയിച്ചത് അതിലെ കാവേരി എന്ന് പറയുന്ന ആ കഥാപാത്രവും ഈ അംഗീകാരത്തിലെ ആ വിൻസെൻ്റൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ആ കഥാപാത്രം തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണെന്ന് പ്രമീള ചേച്ചി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് മലയാള സിനിമയെ എന്താ പറഞ്ഞ് ഇളക്കി മറിച്ച അല്ലെങ്കിൽ ഒരു തരംഗം സൃഷ്ടിച്ച ഒരു സിനിമ അതായത് എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത തമ്പുരാട്ടി എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നു അതിലെ സംവിധായകൻ്റെ ഭാര്യ ഉഷാറാണി ഒരു നടിയായിരുന്നു പ്രമീളയുടെ സുഹൃത്തായിരുന്നു അവരാണ് ആ ചിത്രത്തിൽ പ്രമീളയ്ക്ക് അവസരം വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ ആദ്യം കഥയൊക്കെ കേട്ടു പക്ഷേ കഥ കേട്ടപ്പോൾ പ്രമീള ആദ്യം അത് നിരസിച്ചു കാരണം അങ്ങനെയുള്ളൊരു കഥാപാത്രമാണത് പക്ഷേ ഉഷാറാണി പറഞ്ഞു നല്ല കഥയാണ് നല്ല പ്രമേയമാണ് ആ കഥയുടെയും കഥാപാത്രത്തിൻ്റെയും പൂർണ്ണതയ്ക്ക് വേണ്ടി അല്പസ്വല്പം സെക്സി അഭിനയിക്കേണ്ടി വരും എന്ന് ഉഷാറാണി പറഞ്ഞിരുന്നു ഉഷാറാണി പറഞ്ഞതിനേക്കാൾ ഗംഭീരമായിട്ടാണ് ആ സീനുകൾ പ്രമീള ചേച്ചി അഭിനയിച്ച് തകർത്തത് ഈ തമ്പുരാട്ടിയെക്കുറിച്ച് സിനിമാ നിരൂപകരും പ്രേക്ഷകനും പറഞ്ഞെന്ന് പറഞ്ഞാൽ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ മികച്ച ഗ്ലാമർ സിനിമയെന്നാണ് കാരണം അതിൻ്റെ തിരക്കഥയും സംഭാഷണവും കഥയൊക്കെ നമ്മുടെ നാടകാചാര്യനായ തോപ്പിൽ ഫാസിയുടേതായിരുന്നു അപ്പോൾ അത്രയും ശക്തമായിരുന്നു ആ കഥ ആ കഥയുടെ ഒരു ബലം തന്നെയാണ് ആ പ്രമീള ചേച്ചിക്ക് ആ കഥാപാത്രത്തെ കൂടുതൽ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചത് അതോടുകൂടി പ്രമീള ചേച്ചിയുടെ താരമൂല്യം ഉയർന്നു നിരവധി ഒട്ടനവധി ചിത്രങ്ങൾ പല ഭാഷകളിലായി പ്രമീള ചേച്ചിയെ തേടി വന്നു ഈ സിനിമയുടെ ഒരു ഒന്നാം തരംഗം സൃഷ്ടിച്ചു പോയതിനു ശേഷം രണ്ടാം പ്രാവശ്യം ഈ തമ്പുരാട്ടി തിയേറ്ററിൽ എത്തുകയുണ്ടായി പക്ഷേ രണ്ടാം പ്രാവശ്യം തിയേറ്ററിൽ വന്നപ്പോൾ ഈ പ്രമീള ചേച്ചിയുടെ സെൻസർ ബോർഡ് കട്ട് ചെയ്യാത്ത ഒരുപാട് ഭാഗങ്ങൾ ആ സിനിമയിൽ പ്രദർശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിൽ തന്നെ ധാരാളം ബിറ്റുകളും കുത്തി നിറച്ചാണ് രണ്ടാം പ്രാവശ്യം ഈ തമ്പുരാട്ടി എത്തിയത് അതായത് ആ സിനിമ ഇറങ്ങിയതിനു ശേഷം തെന്നിന്ത്യയുടെ രോമാഞ്ചമായിട്ട് ഈ പ്രമീള ചേച്ചി മാറുകയുണ്ടായി ധാരാളം തമിഴ് ചിത്രങ്ങൾ രക്തയാഗം തങ്കപ്പതക്കം ചതുരങ്കം കാവാലിമാൻ സ്വന്തം രാധ മനിതരിൽ മാണിക്യം അങ്ങനെ ഒട്ടനവധി തമിഴ് ചിത്രങ്ങൾ മലയാളത്തിൽ തന്നെ സംഭവം ലാവ അശ്വരതം പ്രകടനം വിമല പാപത്തിന് മരണമില്ല ഒരു നിമിഷം തരൂ അങ്ങനെ നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ ഏകദേശം അമ്പതോളം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള പ്രമീള ചേച്ചി നമ്മുടെ അനശ്വരനായ നമ്മുടെ മലയാളത്തിൻ്റെ എക്കാലത്തെ ആക്ഷൻ ഹീറോ ജയനോടൊപ്പം നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കല്ല് കാർത്തിയായനി ലില്ലിപ്പൂക്കൾ തൂക്കുമരം കരിമ്പന തുടങ്ങിയ സിനിമകൾ ഇതിൽ കരിമ്പനയിൽ ജയനോടൊപ്പം മിന്നിട്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കിടപ്പറ രംഗമുണ്ട് കാരണം അതിൽ അട്രുർബാസിയുടെ ഭാര്യയായിട്ടാണ് ചേച്ചി അഭിനയിക്കുന്നത് അതിൽ കരിമ്പാറകൾക്കുള്ളിലും എന്ന് പറയുന്ന ഒരു ഹിറ്റ് ഗാനമുണ്ട് ആ പാട്ടൊക്കെ ജയനെ ആകൃഷ്ടനാക്കാൻ വേണ്ടിയിട്ട് ആ പാട്ടൊക്കെ പാടി തൻ്റെ മാതക സൗന്ദര്യമൊക്കെ പ്രദർശിപ്പിച്ച് ജയനെ വശത്താക്കി ജയനെ കിടപ്പറയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട് അതിൽ അപ്പോൾ അതിൽ അഭിനയിക്കാൻ നേരത്ത് അത് മിന്നിട്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കിടപ്പറ രംഗമാണ് അതിൽ അഭിനയിക്കാൻ നേരത്ത് ജയന് ഭയങ്കര ചമ്മലായിരുന്നു ജയൻ ചേട്ടന് പക്ഷേ ജയനെക്കാളും പ്രായത്തിൽ കുറഞ്ഞ പ്രമീള പ്രമികളറിഞ്ഞു അയ്യോ സാറന്തിനാ നാണിക്കുന്നത് ഇത് സിനിമയല്ലേ ഇത് വെറും അഭിനയമല്ലേ പിന്നീടാണ് ചമ്മൽ മാറിയിട്ട് അതിൽ അഭിനയിച്ചു എന്നാണ് പറയുന്നത് അതിൽ ജയൻ്റെ ഭാര്യയായിട്ട് ജോഡിയായിട്ട് അഭിനയിച്ച സീമ ചേച്ചിയാണ് സീമ ചേച്ചിയുടെയും ജയനുമായിട്ടുള്ള ഒരു ഫസ്റ്റ് നൈറ്റ് സീനും അതിലുണ്ട് എനിടയിൽ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാണ് ഈ കരിമ്പനയുടെ ഷൂട്ടിങ് ഞങ്ങളുടെ നാട്ടിൽ വെച്ചായിരുന്നു ആ സമയത്ത് പിന്നെ പ്രമീള ചേച്ചിയെ അവരുടെ ഒരു പീക്ക് ടൈമിൽ പ്രമീള ചേച്ചി സീമ ചേച്ചി അതിലെല്ലാ ആക്റ്റേഴ്സിനെയും കാണുവാനുള്ള ഒരു ഭാഗ്യം ഈ ഉള്ളവന് ലഭിച്ചു പക്ഷേ ഞാനൊന്ന് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ പ്രവീള ചേച്ചിയോടോ മറ്റേ നടീമാരോടോ അന്നത്തെ ചെറുപ്പക്കാർക്ക് തോന്നിയ ഒരു വികാരമല്ലായിരുന്നു നമുക്കൊരു ചേച്ചി എന്നുള്ള നിലയിലാണ് നമ്മൾ അവരെല്ലാം എല്ലാം കണ്ടിട്ടുള്ളത് അതിനുശേഷം ജയനോടൊപ്പം അഭിനയിച്ച ഒരു സിനിമയാണ് അറിയപ്പെടാത്ത രഹസ്യം ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം നടക്കുന്ന കോള്ളക്കം എന്ന് പറയുന്ന ആ സിനിമയിൽ ജയൻ അഭിനയിക്കാൻ പോയത് അതിന് ഷൂട്ട് നടന്നത് പീരുമേട് ഭാഗത്തിൽ വെച്ചാണ് അവിടെ വന്ന് ഈ ഷൂട്ട് കഴിഞ്ഞ് ജയൻ നേരെ മദ്രാസിലേക്ക് പോകുന്ന സമയത്ത് പ്രമീള ചെച്ചിയോട് പറഞ്ഞു ഈ മട്ടനും ചപ്പാത്തി കറി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു അന്ന് ഈ ഭക്ഷണം കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇവരൊരു ബംഗ്ലാവിലാണ് താമസിച്ചത് അപ്പോൾ സ്ത്രീകളായിട്ടുള്ള ഈ നടിമാരാണ് ഭക്ഷണമൊക്കെ വയ്ക്കുന്നത് ആ സെറ്റിൽ ഭക്ഷണം ഉണ്ടാവും എന്നാലും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ വച്ച് കഴിക്കുകയാണ് പതിവ് അപ്പോൾ പ്രമീള ചെച്ചി അടുക്കളയിൽ പോയപ്പോൾ അവിടെ പിന്നെ ഫ്രിഡ്ജിൽ പിന്നെ ബീഫ് ഇരിപ്പുണ്ടായിരുന്നു മട്ടനില്ല അങ്ങനെ തമിഴ്നാട്ട് സ്റ്റൈലിൽ ബീഫ് കറിയോ ഫ്രൈയോ എന്തോ ഉണ്ടാക്കി കൂടെ ചപ്പാത്തി ജയൻ കൊടുത്തയച്ചു അതിൻ്റെ പിറ്റേ ദിവസമാണ് ജയൻ മദ്രാസിലെത്തിയതും കോള്ളക്കം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നതും ആ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുന്നത് ജയൻ്റെ ആ മരണം നടക്കുന്ന അന്ന് രാത്രി ഈ അവർ താമസിക്കുന്ന ബംഗ്ലാവിലേക്ക് രാത്രി പതിനൊന്ന് മണിക്ക് നമ്മുടെ പ്രേംനസീർ സാറിൻ്റെ അനുജൻ പ്രേംനവാസ് ഫോൺ വിളിച്ചു അപ്പോൾ ഈ പ്രമീള ചേച്ചിയാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്തത് അപ്പോൾ പ്രമീള ചേച്ചിയോട് ഇപ്പോൾ നസീർ സാറിൻ്റെ അനിയൻ പറഞ്ഞു ജ്യേഷ്ഠനെവിടെ നസീർ സാർ എന്ന് ചോദിച്ചു അപ്പോൾ മുകളിലത്തെ നിലയിലാണ് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പ്രമീള ചേച്ചി നസീർ സാറിനെ ചെന്ന് വിളിച്ചുണർത്തി താഴെ കൊണ്ടുവന്നു അപ്പം മറ്റുള്ള ആർട്ടിസ്റ്റുകളും എത്തി അപ്പോൾ നസീർ സാർ വന്ന് ഈ ഫോൺ അറ്റൻഡ് ചെയ്തു അപ്പോൾ ജയൻ്റെ മരണ വാർത്തയെ അറിയിച്ചുകൊണ്ടുള്ള ഒരു ഫോൺ കോളായിരുന്നു അത് നസീർ സാർ വല്ലാതെ ഷോക്കായിപ്പോയി അപ്പോൾ എന്താണ് സംഭവം എന്ന് കൂടെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ചോദിച്ചപ്പോൾ ഇങ്ങനെ ജയൻ മട്രാസിൽ ഹെലികോപ്റ്റർ അവിടത്തിൽ എന്ന് പറഞ്ഞു ഇത് കേട്ട കൂടെ ഉണ്ടായിരുന്ന പിന്നെ ജയഭാരതി ചേച്ചി ഈ പ്രമീള ചേച്ചിയുടെ കൈകളിലേക്കാണ് കൊഴിഞ്ഞു വീണത് ഈ ഒരു സംഭവം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സംഭവമാണെന്നും പ്രമീള ചേച്ചി പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് പ്രമീള ചേച്ചിയുടെ അഭിനയ കാലഘട്ടത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അവസാനം വരെയും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് അവരുടെ ആ ഒരു മാതക സൗന്ദര്യം കാണണമായിരിക്കാം കിടപ്പറ സീനുകളിലാണ് ഒരു ബെഡ്റൂം സീനെങ്കിലും ഒരു സിനിമയിലുണ്ടാവും ആ കരിമ്പേനയുടെ കാര്യം ഞാൻ പറഞ്ഞു പ്രമീള ചേച്ചിയുടെ മറ്റൊരു ശ്രദ്ധേയമായ ചിത്രം എന്നുള്ള ശ്രീകൃഷ്ണ പെരുത് നമ്മുടെ മോഹൻലാൽ നായകനായ ശ്രീകൃഷ്ണ പെരുന്ത് ആ സിനിമയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലാലേട്ടനും പിന്നെ പ്രമീള ചച്ചിയുമായിട്ടുള്ള കിടപ്പറ രംഗം ഉൾപ്പെടെയുള്ള നിരവധി സീനുകളായിരുന്നു അങ്ങനെ ആദ്യ കാലഘട്ടത്തിലെ സൂപ്പർ സ്റ്റാറായ ജയനോടൊപ്പം നമ്മളെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിനോടൊപ്പം അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം പ്രമീള ചേച്ചിക്ക് ലഭിച്ചു ഈ പ്രമീള ചേച്ചിയുടെ അച്ഛൻ ഒരു കടമ്പിടുത്തക്കാരനായിരുന്നു വളരെ നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു അതായത് മകൾക്ക് ഈ സമ്പത്തും പിന്നെ ധാരാളം ചിത്രങ്ങളൊക്കെ വന്നു കയറിയപ്പോൾ അദ്ദേഹത്തിന് ഒരു അഹങ്കാരം തലയ്ക്കിടും ഈ സെറ്റുകളിൽ ചെന്ന് അങ്ങോട്ട് കണ്ടാക്കി വിടുകയും നടക്കാൻ പറ്റാത്ത ചില നിർദ്ദേശങ്ങൾ വയ്ക്കുകയും പിന്നെ കുറച്ച് നിബന്ധനകളൊക്കെ വെക്കുകയും ചെയ്യേണ്ടായി ആ കാരണം കൊണ്ട് തന്നെ പ്രമീള ചേച്ചിക്ക് ചിത്രങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു അതായത് അന്നത്തെ സിനിമ പിന്നണി പ്രവർത്തകർ പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രമീള ചേച്ചി നല്ലൊരു നടിയാണ് അഭിനയിക്കാനൊരു ശേഷിയുണ്ട് ഏത് രീതിയിൽ വേണം അഭിനയിക്കും പക്ഷേ അച്ഛനെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ കാരണം കൊണ്ട് തന്നെ പ്രമീള ചേച്ചിക്ക് ധാരാളം ചിത്രങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു അങ്ങനെ വന്നു വന്നു വന്ന് പിന്നെ അവസാനം വളരെ പിന്നെ ഗ്ലാമർ ചിത്രങ്ങളാണ് മസാല പടങ്ങളിൽ വരെ അവർ അഭിനയിക്കേണ്ട ഒരു ഗതിയാണ് പ്രമീള ചേച്ചിക്ക് വന്നു അതോടൊക്കെ കൂടെയാണ് ഈ പ്രമീള ചേച്ചി അഭിനയം നിർത്തിയതെന്ന് തോന്നുന്നു തനിക്ക് ആദ്യമായിട്ട് അവസരം തന്ന കെ എസ് ഗോപാലകൃഷ്ണൻ്റെ ഗറില്ല തുടങ്ങി കുറച്ച് അവസാനമൊക്കെ വന്ന ചിത്രങ്ങൾ വളരെ പിന്നെ മസാല പടങ്ങളിൽ അഭിനയിക്കേണ്ട ഒരു ഗതിയാണ് പ്രമീള ചേച്ചിക്ക് ഉണ്ടായി ഈ പ്രമീള ചേച്ചി സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു ചിത്രമുണ്ട് അത് പ്രൊഡ്യൂസറായ ചിത്രം ജഡ്ജ്മെൻ്റ് എന്നാണ് ആ ചിത്രത്തിന് പേര് കുടുംബ കുടുംബസുഹൃത്തായ പിന്നെ കെ എസ് ഗോപാലകൃഷ്ണൻ തന്നെയായിരുന്നു അതിൻ്റെ ഡയറക്ടർ ആ സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു ഭാഗ്യം പിന്നെ പ്രബള ചേച്ചിക്ക് ലഭിച്ചില്ല കാരണം ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ മരിക്കുകയുണ്ടായി അതിനെ തുടർന്ന് തന്നെ ഒരു കസിൻ ഈ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് പൈസയൊക്കെ മുടക്കിയ കസിനും പിന്നെ അഗ്നിബാധയേറ്റും മരിച്ചുപോയി അപ്പോൾ പിന്നെ ആ ചിത്രം എന്തായെന്നോ ഏതായെന്നോ പിന്നെ അന്വേഷിക്കാൻ പ്രമീള ചെച്ചി പോയില്ല മുടക്കിയ പൈസയെല്ലാം കെ എസ് ഗോപാലേഷ്വൻ പ്രമീള ചേച്ചിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പ്രമീള ചേച്ചി വിവാഹം കഴിക്കുന്നത് അതിന് മുന്നേ ആ വർഷം തന്നെ പുറത്തിറങ്ങിയ അക്കരെ 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 അതായത് നമ്മുടെ നാടോടിക്കാറ്റിൻ്റെ മൂന്നാം ഭാഗം പ്രിയദർശന് സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ നമ്മുടെ സോമൻചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത് പ്രമീളയാണ് പിന്നീട് പ്രമീള ചേച്ചി മലയാളത്തിൽ അഭിനയിച്ചില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു തോന്നൽ ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെയാണ് പ്രമീള ചേച്ചി വിവാഹിതയാകുന്നത് മാൻട്രിമോണിയലിലൂടെ അഭ്യർത്ഥന നടത്തിയ ഒരു സായിപ്പിനെയാണ് പിന്നെ പ്രമീള ചേച്ചി വിവാഹം കഴിച്ചത് ആ സായിപ്പിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ളൊരു തീരുമാനം പക്ഷേ ആദ്യം ഇത് കേട്ടപ്പോൾ പ്രമീള ചേച്ചിക്ക് വളരെ വിഷമം തോന്നിയെങ്കിലും പിന്നീട് വിചാരിച്ച് മക്കളും മൂലം തീ തിന്ന ഒരുപാട് മാതാപിതാക്കൾ ഈ ലോകത്തിലുണ്ട് അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ച് അവർ രണ്ടുപേർക്കും ഈ ദമ്പതികൾക്ക് ഇതുവരെ മക്കളില്ല പ്രമള ചേച്ചി സിനിമ അഭിനയം നിർത്തിയെങ്കിലും തൻ്റെ കുടുംബാംഗങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ എത്തിച്ചു രണ്ട് സഹോദരങ്ങളെ അമേരിക്ക കൊണ്ടുപോയി ഒരു സഹോദരൻ ഇപ്പോൾ ചെന്നൈയിലുണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും കഴിയുന്നത് വളരെ കഷ്ടപ്പെട്ട നിലയിൽ വന്ന് സിനിമയിലെത്തി നല്ലൊരു സമ്പന്നയായി മാറി ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു നടിയാണ് പ്രമീള തനിക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും താൻ ആഗ്രഹിച്ചതല്ല അതെല്ലാം തനിയെ വന്നു ചേർന്നതാണെന്ന് പ്രമീളചി പറഞ്ഞിട്ടുണ്ട് താൻ ഇപ്പോഴും ഏറെ സൗഭാഗ്യവതിയായിട്ടാണ് സന്തോഷവതിയായിട്ടാണ് ജീവിക്കുന്നതെന്നാണ് പ്രമീളചി അടുത്ത കാലത്ത് ഒരു യൂട്യൂബ് മെസ്സേജിലൂടെ പറഞ്ഞത് അങ്ങനെ ഭർത്താവും കുടുംബാംഗങ്ങളും ഒത്ത് ഇപ്പോൾ അമേരിക്കയിൽ സസുഖം ജീവിക്കുന്ന പ്രമേള ചേച്ചിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുകയാണ് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പഴയകാല നടിമാരുടെയും നടന്മാരുടെയും സിനിമകളുടെയും വിശേഷങ്ങളുമായി ഒട്ടനവധി വീഡിയോകൾ വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക നന്ദി നമസ്കാരം स्नेह हाँ.